അമേരിക്കയിലെ ഈ വേനൽക്കാലത്ത് ഓണത്തിന്റെ ഈ നാളുകളിൽ സമൃദ്ധമായ പച്ചക്കറിത്തോട്ടം ഒരുക്കി ശ്രദ്ധേയനാകുകയാണ് ഷിക്കാഗോയിലെ മലയാളിയായ ജെയിംസ് മുറ്റത്തിൽ. ഈ ഓണക്കാലത്ത് സദ്യ വയ്ക്കാൻ ആവശ്യമായ എല്ലാതരം പച്ചക്കറികളും ഈ തോട്ടത്തിലുണ്ട്. വൈവിധ്യമാർന്ന ഈ കാഴ്ചകൾ കാണാം ഇനി അവിടെ നിന്ന് ആലൻ ജോർജ് പകർത്തിയ ദൃശ്യങ്ങൾ. വൈവിധ്യമാർന്ന സമൃദ്ധമായ ഈ പച്ചക്കറിത്തോട്ടം ഷിക്കാഗോയിലാണ്. ഒരു മലയാളി കുടുംബത്തിന്റെ കൃഷിയിലുള്ള താല്പര്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നേർക്കാഴ്ചകൾ. ആരെയും അതിശയിപ്പിക്കും വിധമാണ് ഷിക്കാഗോ നഗരത്തിനടുത്ത് കോട്ടയം സ്വദേശിയായ ജെയിംസ് മുട്ടത്തിലും ഭാര്യ ബിൻസിമോൾ ജെയിംസും അവർക്ക് സഹായം നൽകിയ രണ്ടു കുട്ടികളും ഈ കൃഷിത്തോട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. 14 വർഷങ്ങൾക്ക് മുൻപ് കേരളം വിട്ടതാണ് ജെയിംസും ബിൻസിമോളും. നാട്ടിലെ കൃഷി പാരമ്പര്യത്തിന്റെ തുടർച്ച ഇവിടെ ഷിക്കാഗോയിലും അവർ ഫലപ്രദമായി പ്രാവർത്തികമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി ഈ പച്ചക്കറിത്തോട്ടം നട്ടുവളർത്തുകയാണ്. ആദ്യമൊക്കെ ചെറിയ രീതിയിൽ വീടിന്റെ പിൻവശത്ത് നട്ടുവളർത്തിയ തോട്ടം, പിന്നെ മണ്ണ് കനിഞ്ഞപ്പോൾ കൃഷി കൂടുതൽ വിപുലമാക്കി. ഇന്ന് അമേരിക്കയിലെ തന്നെ മലയാളികൾക്കിടയിലുള്ള ഏറ്റവും സമൃദ്ധമായ വീട്ടുകൃഷിയുടെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുന്നു ഈ തോട്ടം. പാലംകുടം വാഴ, പിന്നെ ഇഞ്ചിമാങ്ങ, അങ്ങനെ കുറെ സാധനങ്ങൾ, പിന്നെ കുറെ പലതിൻ്റെ വിത്തുകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഫ്ലോറിഡയിൽ നിന്ന് ബാക്കി സാധനങ്ങളും ടെക്സാസിൽ നിന്ന് ബാക്കി സാധനങ്ങളും വരുത്തി. അമ്പഴം, പിന്നെ പേര, ആത്ത, സപ്പോട്ട, വാളംപുളി, ഇരുമ്പംപുളി, പിന്നെ മാവ്, ഗ്രാഫ്റ്റ് ചെയ്ത മാവ്, അവക്കാഡോ, കിവി, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഇതുകൂടാതെ മുരിങ്ങ, മറ്റ് സാധനങ്ങൾ, മറ്റ് പച്ചക്കറികൾ, ഇതെല്ലാം ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുത്തു. ചേനയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ അതും വരുത്തുമായത്. എന്ന് വേണ്ട, ഞങ്ങൾക്ക് എ ടു സെഡ് ക്യാരറ്റ്, ബീട്രൂട്ട് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇവിടെ, എല്ലാ സാധനങ്ങളും ഉണ്ട്. കപ്പ, ഇത് സ്വീറ്റ് പൊട്ടറ്റോ, ഇങ്ങനെ മണ്ണടിയെന്ന് പറയുന്ന ചേമ്പ്, കാച്ചിൽ, കപ്പ, ഇതെല്ലാം ഞങ്ങളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക, വാവയ്ക്ക, പടവലങ്ങ, പിന്നെ പയറ്, രണ്ട് തരമുണ്ട്, കണ്ടെത്തി വിതയ്ക്കുന്ന പയറ്, അല്ലാത്ത പയറ്, എല്ലാം ഉണ്ട്. യാതൊരു കൃത്രിമവുമില്ലാതെ പൂർണ്ണമായും ജൈവവളങ്ങൾ ഉപയോഗിച്ച ഒരു ഓർഗാനിക് ഫാമാണ് ഇത്. പാവൽ, പയർ, ബീൻസ്, വെണ്ട, പല ഇനങ്ങളിലുള്ള തക്കാളി, 24 ഇനങ്ങളിലധികം ഉള്ള പച്ചമുളക് കൃഷി, അങ്ങനെ പോകുന്നു ഇവിടുത്തെ കൃഷി. കൂടാതെ പേർ, ആപ്പിൾ, പീച്ച്, അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളും. എന്തിന്, കരിമ്പ് കൃഷി പോലും ഈ തോട്ടത്തിലുണ്ട്. ജൈവസമൃദ്ധിയുടെ തേരോട്ടം തന്നെയാണ് ഇവിടെ കാണാനാകുക. ഷിക്കാഗോ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയുള്ള സ്ഥലമാണ്. രൂക്ഷമായ ശൈത്യം ഷിക്കാഗോയിലെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വിവിധ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിലാണ് ഇവിടുത്തെ കൃഷി ക്രമീകരിച്ചിരിക്കുന്നത്. തണുപ്പ് സഹിക്കുന്ന വിളകളെ ജനുവരിയിൽ തന്നെ തയ്യാറാക്കും. ശൈത്യം വിട്ടുമാറി ഏപ്രിൽ ആകുമ്പോഴേക്കും വേറെ ഇനം പച്ചക്കറികൾ നടും. അങ്ങനെ വർഷത്തിൽ 9 മാസത്തോളം ഈ വിള തുടരും. ഒരു ഇയർ റൗണ്ട് ഓർഗാനിക് ഫാമാണ് ഈ കുടുംബം നടത്തുന്നത്. ഇത് നല്ല ഹാട്ട് പെപ്പർ, നല്ല സ്പൈസി, നല്ല ഹാട്ട്, നല്ല എരിവുള്ള. ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ നിന്നാണ് ഈ കുടുംബം എടുക്കുന്നത്. ബാക്കി വരുന്നത് സുഹൃത്തുക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും നൽകുന്നു. മണ്ണിനോടുള്ള സ്നേഹം വൈവിധ്യമാർന്ന ജൈവസമ്പത്തായി മാറുന്നത് നമ്മുടെ മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ച തന്നെയാണ്.